യേ ഗൈസ്, വെരി ഗുഡ് മോർണിംഗ്. വൈൽഡ് കാർഡിൽ രണ്ട് സംഭവങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സംഭവം നമുക്ക് ആ ഓരോ വ്യക്തികൾക്കും പറ്റിയിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഇപ്പോൾ വൈൽഡ് കാർഡ് കയറിയതിൽ രണ്ട് അഭിഷേകും സൂപ്പർ ഡൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഭിഷേക് ജയദേവിനെ പറ്റി സംസാരിക്കാം. ആള് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കളി പഠിച്ചു വന്നിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഓരോരുത്തരെയും പറ്റി പറയുന്ന പോയിന്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ അവരെ വോയിസ് റേസ് ചെയ്തത്. ഋഷിയുടെ കാര്യമാണെങ്കിലും ഗംഭീരയുടെ കാര്യമാണെങ്കിലും അപ്സരയുടെ കാര്യമാണെങ്കിലും വേദ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പൊളിയാട്ടോ പറഞ്ഞ് കറക്റ്റാട്ടോ എന്നുള്ള രീതിയിൽ ഒരു ഒരു സ്റ്റണ്ണിങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് അഭിഷേക് ജയദേവിനെ തോന്നുന്നത്. ഡീറ്റെയിൽസ് എല്ലാം അറിയാലോ, കമ്മിങ് ഫ്രം പൂന. പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു മിസ്റ്റർ ഐ മീൻ ഗേ എന്നുള്ള സംഭവം അറിയില്ല. ഇനിയാണ് അറിയാൻ പോകുന്നത്. അവരുടെ പേഴ്സണൽ മാറ്റർ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്ത് എന്താണ് ഏതാണോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അകത്ത് ആളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇപ്പോൾ ഋഷിയുടെ കേസ് തന്നെ അൻസിബ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അൻസിബ ഇങ്ങനെ ഓരോ കോയിൻ ഇട്ട് കൊടുക്കുക, ഐ മീൻ ലൈക്ക് പണ്ടത്തെ രാജ ഇതിലെ പോലെ തിട്ട് കൊടുക്കുക, അവിടെ പോയിട്ട് അത് പൊട്ടിക്കുക, അതൊക്കെ പറയുന്നതും എല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാം എല്ലാം എല്ലാവരും പറ്റി ഇയാൾ എന്താന്ന് അരച്ച് കലക്കി കുടിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അഭിഷേക് ജയദേവനെ തോന്നിയത്. എനിക്ക് ആറ്റിറ്റ്യൂഡ് ലെവൽ ടോക്ക് വൈസ് എന്താണെങ്കിലും ആൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അഭിഷേക് ശ്രീകുമാർ. ഹീ ഈസ് ഓൾസോ നൈസ് ഗൈ. കാരണം നോ സെൻറ്റിമെൻറ്റ്സ്, നോ ഇമോഷൻസ്, നോ ഡ്രാമ. കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണം. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് യൂസ്ലെസ് ആക്കുന്നതിൽ താല്പര്യമില്ല, അങ്ങനെ ആക്കുന്നവരോട് ദേഷ്യമാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ആൻഡ് ആഡ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവർ രണ്ടുപേരും കോർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LGBTQ എഗൈൻസ്റ്റ് ആണ് ആര്, അഭിഷേക് ശ്രീകുമാർ. അപ്പോൾ അവിടെ തന്നെ വൈൽഡ് കാർഡ്സ് തമ്മിലൊരു സ്പാർക്ക് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാലും അഭിഷേക് ശ്രീകുമാറിൻ്റെ ഭാഗത്തു നിന്നും നല്ല നല്ല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നോറയാണെന്ന് പറഞ്ഞു. കാരണം ഉള്ളതൊക്കെ തുറന്ന് പറയും, എന്നാലൊരു കരയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മേ ബി അത് മാറ്റി എടുക്കുമായിരിക്കും. അത് അവർ രണ്ടുപേരുടെയും ആ ഒരു പ്രസൻസും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അതിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. നന്ദനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ ഇപ്പോൾ ഒന്നും പറയാനില്ല. ഒറ്റ ലൈനിൽ ഞാൻ പറയുന്നു, കാബഡി തുള്ളി അകത്തോട്ട് പോയിട്ടുണ്ട്, ശേഷം സ്ക്രീനിൽ നമുക്ക് കാണാം. DJ Sibinum ഫൺ എലമെൻറ്റിനായിട്ടാണ് പോയിരിക്കുന്നത്. പൂജയും ഫൺ എലമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പൂജയ്ക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. ചിരിക്കാതെ ഒരു 10 മിനിറ്റ് എങ്കിലും പൂജ സംസാരിച്ച് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞ രണ്ടാം വാക്കിന് പൊട്ടി ചിരിയാണ് ആശാത്തി. അപ്പം ജിൻറ്റോൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഗബ്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും പറയുന്നത് അതിലൊരു പൂജ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പൂജ ലഗ്നോ ഗബ്രിയും ജാസ്മിനെയും സ്പ്ലിറ്റ് ചെയ്താൽ നല്ലൊരു ഗെയിം കാണാൻ, അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പിന്നെയാണ് നമ്മുടെ സായി. സായി ഇത്രയും സീരിയസ് ലുക്കിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇവൻ ഓവർ ദ ഫോൺ നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും സായി കൂടുതൽ വാഗ്ദാനങ്ങളോ വലിച്ചു നീട്ടലോ ഒന്നും ചെയ്യാതെ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആളൊരു മേക്ക് ഓവറായിട്ട് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, എനിക്ക് നന്ദനയിലും സിബിലും ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഗോണ ഡു, എക്സ്പെഷ്യലി നന്ദന, എനിക്കറിയത്തില്ല. ആ കാര്യങ്ങൾ ചിലപ്പോൾ തുറന്നടിച്ച് പടയെന്ന് പരിസരം നോക്കാതെ സംസാരിച്ച് പണി വാങ്ങിച്ച് വെക്കുന്ന കൂട്ടാണോ എന്തോ അറിയില്ല. പുറത്തു നിന്ന് എത്ര കളി കണ്ട് പോയിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ അകത്ത് പ്രോപ്പർ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അട്ടർ ഫെയിലിയർ. പക്ഷേ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ.